സ്ട്രൈറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. കൂടുവിട്ട് കൂടുമാറി തറവാടായ കോൺഗ്രസിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയ ശ്രീ ചെറിയാൻ ഫിലിപ്പാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ചെറിയാൻ ഫിലിപ്പ്. ചരിത്ര രചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണോ ചോദിക്കുന്ന അർത്ഥമില്ല. കാൽനൂറ്റാണ്ട് എഴുതിയപ്പോ തന്നെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു. അടുത്ത ഭാഗം അപ്പൊ തന്നെ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ നോട്ട് ചെയ്തിരുന്നു. അത് 81 മുതൽ ഇങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ പോലെ വലിക്കും ചിട്ടേണ്ടത് എന്റെ ക്രോണോളജി ഉണ്ടായിരുന്നു. അങ്ങനെ 20 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിലുള്ളത് 25 വർഷം കഴിയുമ്പോൾ അടുത്ത് എഴുതണമെന്നുള്ള. 25 വർഷം കഴിയുമ്പോൾ 2006. 2006 കൊണ്ട് ഞാൻ CPMലാണ്. അപ്പോൾ 2006 കഴിഞ്ഞ് 25 വർഷം എഴുതാനുള്ള ആലോചന നടക്കുമ്പോൾ CPMലാണെങ്കിൽ കടുത്ത വിഭാഗീയത. VS പിണറായി പോലെ മലപ്പുറം സമ്മേളനം കഴിഞ്ഞൊക്കെ നിൽക്കുന്ന സമയം വേണമെങ്കിൽ എഴുതാറുണ്ട്. കാരണം ഞാൻ KTDC ചെയർമാനായ സമയമാണ്. അപ്പോഴത്തേക്കൊണ്ട് അത്ര വലിയ പണിയൊന്നും ഇല്ല. പണിയില്ലാത്തതുകൊണ്ട് ഞാൻ KTDCയിൽ വളരെ വ്യാപൃതനായി. പക്ഷേ നോക്കിയപ്പോഴത്തേക്കൊണ്ട് ഞാനിതെല്ലാം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നത്തെ നിൽക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. കോൺഗ്രസ് അത് ഞാൻ പറഞ്ഞില്ല. കോൺഗ്രസിലാണെങ്കിൽ ആനിയെ കുറിച്ച് കർണാടനെ കുറിച്ച് എഴുതിയാലും പ്രശ്നമില്ല. മോചാ സ്വർണത്തെ കുറിച്ചും അടിയന്തരാവസ്ഥയെ കുറിച്ച് എഴുതിയാലും പ്രശ്നമില്ല. അത് എഴുതിയല്ലോ. എന്നിട്ടും കാരണം അന്നും തന്നെ പറഞ്ഞു ഈ മോചാ സ്വർ തള്ളിപ്പറ ശരിയായില്ല. ആന്റണി അതിനകത്ത് പങ്കാളിയാണ്, കർണാടൻ പങ്കാളിയാണ്. അടിയന്തരാവസ്ഥ കാലത്താണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്നാണ്. അപ്പോൾ പിന്നെ അതിനെയൊന്നും വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ട്. പക്ഷേ കർണാടൻ അന്തസ്സായി പറഞ്ഞു അതൊന്നുമില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. നമുക്ക് എന്താ പ്രശ്നം? ചരിത്രമല്ലേ. ഇപ്പോഴത്തെ കാര്യമല്ലോ. ഇപ്പോഴത്തെ പാർട്ടി അച്ചടക്കമൊന്നും ലംഘിക്കുന്നില്ലല്ലോ. ആന്റണി ആ നിലപാടെടുത്തു. അവരും വന്ന് EMS വന്നു, എല്ലാവരും പങ്കെടുത്തു. EMS പറഞ്ഞ് ബുദ്ധിപരമായ സത്യസന്ധതയുള്ള പുസ്തകമാണ്. അതിപ്പോൾ പറഞ്ഞെന്താ? എല്ലാം തുറന്നെഴുതിക്കുന്നത്. ആ ഇൻ്റലക്ച്വൽ ഹോണസ്റ്റി എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതെ അടുത്ത് ഇതിൻ്റെ കാൽനൂറ്റാണ്ടിൻ്റെ ഒരു വശം ഗംഭീരമായിട്ട് എഴുതിയിട്ട് അടുത്ത ഇത് വൺ സൈഡായാൽ തീർന്നില്ലേ. ആത്മകഥ എഴുതിയപ്പോൾ പോലും ഞാൻ വല്ലാതെ വിഷമിച്ചു. എന്താണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാതെ എന്താ? തുറന്നു പറയാം, ആത്മകഥ എഴുതി വെച്ചിരിക്കുക. പക്ഷെ അതിനകത്ത് ഈ കോൺഗ്രസിന്റെ ഭാഗങ്ങൾ തുറന്നു പോയിട്ടുണ്ട്. ഇവിടെയുള്ള ഭാഗം വരുമ്പോഴത്തെ കൊണ്ട് പലതും എനിക്ക് പറ്റുന്നില്ല. അല്ലിപ്പോ ആത്മകഥയെ തന്നെ കോൺഗ്രസിനെ വിമർശിച്ചെഴുതിയൊക്കെ ഇനി തിരുത്തൂ? വിമർശിച്ചിട്ടില്ല. ഒരു വരി പോലും തിരുത്തില്ല. ഇല്ല, കോൺഗ്രസിനെ വിമർശിച്ചെഴുതിയ വരി പബ്ലിഷ് ചെയ്താൽ കോൺഗ്രസ് ആരും അതിനകത്ത് ശൂദ്രാവില്ല. പക്ഷെ ഇനിയിപ്പോ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് CPMനെ കുറിച്ചുള്ള എഴുതാമല്ലോ. അല്ല, അത് എഴുതാം. പക്ഷേ ആന്റണി തന്നെ എന്നോട് പറഞ്ഞു, അതായത് എല്ലാവരും പറഞ്ഞു ഞാൻ ആത്മകഥയ്ക്കകത്ത് കോൺഗ്രസിനെ വിമർശിക്കുന്നു, ആന്റണിയെ വിമർശിക്കുന്നു. ഞാൻ നിങ്ങളുടെ അകത്ത് ഞങ്ങളെ ആരെയും ഹനിക്കുന്ന ഒരു വരി പോലും ഇല്ലല്ലോ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, അത് രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞു. അത് വളരെ ഇതല്ലേ. ആന്റണിയും ഉമ്മൻചാണ്ടിയും പറയുന്ന ഈ നിഷ്പക്ഷത അല്ലെങ്കിൽ സത്യസന്ധത CPMന് അത് CPMന്റെ സ്വഭാവവും ആൻഡ് കോൺഗ്രസിന്റെ സ്വഭാവവും തമ്മിൽ വ്യത്യസ്തമാണ്. കോൺഗ്രസിന്റെ ആളുകൾക്ക് വിമർശനമൊന്നും പ്രശ്നമല്ല. ഇപ്പൊ കെ കരുണാകരനെ KPCC ഓഫീസിൽ എക്സിക്യൂട്ടീവ് വിമർശിച്ചിട്ട് അദ്ദേഹം വാന്ന് പറഞ്ഞ് വിളിച്ച് വണ്ടി കയറ്റിക്കൊണ്ടു അവിടെ കൊണ്ട് കുടുംബശ്ശേരി എടുത്തിട്ട് പറഞ്ഞ അങ്ങനെയല്ല അങ്ങനെയല്ല തിരുത്തും. അതിന്റെ പേരിൽ ഇണക്കം പിണക്കമില്ല. ആന്റണിയും കരുണാകരനും തമ്മിൽ പോരെ എന്ന് പറഞ്ഞ് പത്രം ഇരിക്കും. പിറ്റേ ദിവസം കെട്ടിപ്പിടിക്കുന്ന പടമാണ്. അപ്പൊ വീട്ടിൽ ഭാര്യ ഭർത്താവും നമ്മൾ അടിപൊളിയുള്ളൂ. പക്ഷെ CPMന്റെ സാഹചര്യം അതല്ല. അയ്യോ, കൂടിപ്പകയാണ് ഒരാള്. വിഭാഗീയത VSന്റെ ഒരു രാഷ്ട്രീയത്തിലെ ഒരു പിന്നോട്ട് പോക്കോടുകൂടി വിഭാഗീയത കുറഞ്ഞിട്ടില്ലേ? അതോ ഇപ്പോഴും സജീവമാണ്? അടുത്ത് നോക്കിയാളെന്നുള്ള വിഭാഗീയത എന്ന് പറഞ്ഞാൽ CPMന്റെ വിഭാഗീയത പരസ്യമല്ല, കോൺഗ്രസിലെ വിഭാഗീയത പരസ്യമാണ്. ചില വീടുകളിലൊക്കെ ആണെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും ഭാര്യയും ഭർത്താവും അടി അർദ്ധാത്മ കാണുന്നത് അവരെ ഒരുമിച്ച് രാത്രി ഒരുമിച്ച് കിടക്കുന്നത്. അതുപോലെയുള്ള പ്രശ്നമേ കോൺഗ്രസിലുള്ളൂ. ഇതല്ല, ഇങ്ങനെ കത്തിയാട്ടി നിൽക്കുകയാണ്. എപ്പോഴാണ് കൊല്ലുന്നത് അറിയത്തില്ല, പുറത്തു അറിയത്തില്ല. അപ്പോൾ അവസരം വരുമ്പോൾ അവനെ കൊല്ലാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പം കുടിപ്പകയാണ്. മറ്റേ കുടിപ്പക പരസ്പര സംശയത്തോടാണോ ആ പാർട്ടിയിലെ ആൾക്കാർ? എല്ലാവരും പരസ്പര സംശയത്തോടാണ്. എപ്പോഴാണ് കുത്തു വരുന്നത് അറിയില്ല. അപ്പം ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ മനസ്സിൽ വയ്ക്കും, കുത്തേണ്ട സമയത്ത് കുത്തു. അങ്ങനെയുള്ളു. അപ്പം അതിൻ്റെ സ്വഭാവവും കോൺഗ്രസിൻ്റെ സ്വഭാവം അതാണ്. അതിൻ്റെ സ്വഭാവം അതാണ് കേഡർ പാർട്ടി എന്ന് പറയുന്ന സ്വഭാവം. കോൺഗ്രസ് ഇപ്പം സെമി കേഡർ ആകാൻ നോക്കുകയാണ് എന്ന് പറയുന്നു. അത് എനിക്ക് തോന്നുന്നു എന്തുദ്ദേശിച്ചാന്നെനിക്ക് അറിയില്ല. അപ്പം ഈ കേഡർ സ്വഭാവം ഞാനും പണ്ട് ധരിച്ചു. കേഡർ സ്വഭാവം എന്ന് പട്ടാളം ചിട്ടാച്ചിറങ്ങും. കോൺഗ്രസിന് ഈ കുന്തൊന്നുമില്ല. സത്യം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഈ അതിനകത്ത് ഒരു മര്യാദയുണ്ട്. മറ്റേ പട്ടാള ചിട്ട എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ നമ്പറേ ഉള്ളൂ, 1, 2, 3. ഇതുപോലെ അങ്ങനെയാണ്, ആളില്ല. എല്ലാവരും സഹായ സഹായം എന്ന് പറയുമെങ്കിലും അവിടെ വ്യക്തികൾ തമ്മിൽ ബന്ധമില്ല. ഇപ്പൊ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ നമ്പർ താഴോട്ടുണ്ടോ? പിന്നെ നമ്പറിങ് വരുമല്ലോ. സഖാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയും ഭരണവും എല്ലാം മുഖ്യമന്ത്രിയിൽ അധിഷ്ഠിതമാണെന്നൊരു ആക്ഷേപമുണ്ട്. അങ്ങനെ പറയാം. താങ്കൾക്ക് അങ്ങനെ തോന്നി? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടല്ലോ. ആ സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിൽ അടിച്ചേപ്പിക്കാൻ തന്നെ. അതിപ്പം
അവിടെ കസാര ഇരിക്കുന്ന വളരെ ഇരിക്കുന്നവർ ആരായിരുന്നാലും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഒരാളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. ഓരോ കാലഘട്ടത്തിലും ആ അവിടെ വരുന്ന ആളുകൾ അങ്ങനെയാണ്. രക്ഷിതത്തിൽ അങ്ങനെ ഉണ്ടല്ലേ, ലെനിൻ്റെ കാലം, സ്റ്റാലിൻ്റെ കാലം, പിന്നെ പ്രശ്നമായി പോകുന്നു കമ്മ്യൂണിസ്റ്റ് അവിടെ. ആ ഒരു അവിടെ അവസാനിച്ചു അല്ല, അത് അവിടെ അതിന് ഇവിടെ കാത്തിരിപ്പുണ്ടോ? അതിൻ്റെ സ്വഭാവമാണ് ആ വിധി, നമുക്കറിയത്തില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ലോകം അംഗീകരിക്കത്തില്ല. ഇത് സ്വാതന്ത്ര്യം ഈ പറയുന്നത് ഇൻ്റർനെറ്റൊക്കെ വന്നതോടുകൂടി ലോകത്തിൽ ഈ പറയുന്ന ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. കിടപ്പറ രഹസ്യങ്ങൾ പോലും ഒളിച്ചു വെക്കാത്ത അവസ്ഥയിലാണ്. എന്നിട്ട് 20 വർഷം എങ്ങനെ പിടിച്ചു വന്നു ഇവിടെ? സത്യം പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ ഞാൻ വീർപ്പ് മുട്ടി നീറി ഞാൻ കഴിഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സൊന്നുണ്ടെങ്കിൽ ഞാൻ ഒടിഞ്ഞാൽ എടുത്ത് ചാടി നട്ടലൊടിഞ്ഞു. നട്ടലൊടിയുന്നതിനേക്കാളും ക്രൂരമായി. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും? അല്ല, സഖാക്കളുടെ കാഴ്ചപ്പാടി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയാൻ ഫിലിപ്പിന് 3 തവണ നിയമസഭാ സീറ്റ് കിട്ടി. അത് പുതുപ്പള്ളി മത്സരിച്ചപ്പോൾ പിന്തുണച്ചതാണ്, ജയിക്കുന്ന സീറ്റ് അല്ലെങ്കിലും മറ്റു 2 സീറ്റുകളും വേണമെങ്കിൽ ജയിക്കാമായിരുന്നു. എല്ലാ തവണയും സ്റ്റേറ്റ് കാർ തന്നു, KTDC അധ്യക്ഷനാക്കി, നവകേരള മിഷൻ കോർഡിനേറ്ററാക്കി. ഇത്തവണയും സ്റ്റേറ്റ് കാറുള്ള ഒരു പദവിയാണ് വാഗ്ദാനം നൽകിയത്. ഞാനിത് പാർട്ടിയിൽ ഒരുപാട് വെള്ളം കോരിയവർക്ക് കിട്ടാത്തതാണെന്ന് സഹാക്കൾ പറയുന്നുണ്ട്. എന്തുവാ സഹാക്കൾക്ക് വലിയ കാര്യമാണ്, എനിക്ക് അവരെ കുഴപ്പമല്ല. അവർ എന്നെ കാണുന്നത് പാർട്ടിയിൽ പുതിയതായി വരുന്ന ഒരാളായിട്ടാണ്. നമുക്കൊരു ശക്തമായ ഭൂരിഭാഗം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഈ ഇടതുപക്ഷത്തേക്ക് വന്ന സഹയാത്രികന്മാരിൽ എനിക്കുള്ള ഭൂതകാല ചരിത്രം ഒരാൾക്കും ഉണ്ടായിട്ടില്ല. ഇപ്പം ടി കെ ഹംസ അദ്ദേഹം DC പ്രസിഡന്റ്, മലപ്പുറം ജില്ലയിൽ അദ്ദേഹം ആദ്യം DC വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പിന്നുണ്ട്. അപ്പം ഞാൻ കോൺഗ്രസ് ഉള്ളപ്പോൾ ഞാൻ KSU ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഹംസ ഒക്കെ അറിയാമല്ലോ. അപ്പം KSU ജനറൽ സെക്രട്ടറി ആയി ഞാനും DC മെമ്പറായ ഹംസ അറിയാമല്ലോ. ഹംസ മന്ത്രിയായി, അത് വേറെ കാര്യം. എങ്കിൽ പോലും ലോൽപൻ തമ്പാടൻ ഒരു ജില്ലാ നേതാവായിരുന്നു, ഹംസയും സത്യം പറഞ്ഞ ജില്ലാ നേതാവായിരുന്നു. ഞാനങ്ങനല്ല, ഞാൻ KSU യൂത്ത് കോൺഗ്രസിന് സംസ്ഥാനം മുഴുവൻ നിറഞ്ഞു തരുന്ന ഒരു കാലത്ത് ആന്റണിയുടെ വിശ്വസനം എന്നുള്ളതല്ല പ്രശ്നം. ആന്റണി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സെക്രട്ടറി, ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറി, അതാണല്ലോ എനിക്ക് കിട്ടിയ പ്രാധാന്യം. അങ്ങനെയുള്ള ഒരാൾ വരുമ്പം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അനുസരിച്ചല്ല പോയത്. പിന്നെ ഞാൻ പിന്നെ അങ്ങനെ ഒരു വലിയ ആളാണെന്ന് പറഞ്ഞ് മനസ്സിൽ വിളിച്ചു. മാന്യമായ രീതി ചെറിയാൻ ഫിലിപ്പിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. മാന്യമായ അവരുദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കും? കാരണം ഇപ്പോൾ കല്ലൂപ്പാറ സീറ്റ് ഞാൻ തുറന്നു പറഞ്ഞാൽ ഈ ഇടതുപക്ഷം നിൽക്കാൻ തീരുമാനിച്ചപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും പിടിവലിയാണ്. എല്ലാ ദിവസവും അവിടെ പോകണം ഇവിടെ പോകണം. ഈ ഉറങ്ങിയ ദിവസങ്ങൾ കുറവാണ്. പലപ്പോഴും ട്രെയിനിലാണ് ഉറക്കം, പാർട്ടി ഓഫീസിലാണ് ഉറങ്ങുന്നത്. ഹോട്ടലിലൊന്നും പോയിട്ടില്ല. എല്ലാ പാർട്ടി ഓഫീസുകളിലും തന്നെയാണ് ഞാൻ കിടന്നുറങ്ങിയിട്ടുള്ളത്, അവിടെ തന്നെ ഭക്ഷണം. അപ്പോൾ എന്നെ ആ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തി. കാരണം എന്താ, ഞാനും CPM കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ആയുധം കോൺഗ്രസിനെ ചീത്ത വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് സീറ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്കൊണ്ട് ഇതുകൊണ്ട് എനിക്ക് ഞാൻ ചോദിച്ച സീറ്റുകൾ 4 എണ്ണമാണ്. ഒന്ന് എൻ്റെ കർമ്മമണ്ഡലം തിരുവനന്തപുരം വെസ്റ്റ്, എൻ്റെ വീടിരിക്കുന്നതും ഞാൻ ഈ കടപ്പുറം ഏരിയയ്ക്കുള്ള അവിടെയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത് വർഷങ്ങളായിട്ട്. പിന്നെ കഴക്കൂട്ടം AK ആനി മത്സര സമയത്തും ഞാനുള്ള. അപ്പോൾ ആനണി മണ്ഡലം കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലെങ്കിലും ആനി പലപ്പോഴും എന്നെയാണ് അവിടെ. അത് കഴിഞ്ഞ് ആ സീറ്റ് ചെറിയാൻ കിട്ടിയേക്കോ എന്ന് പറഞ്ഞിരുന്നു ആ കാലത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അതിനോട് താല്പര്യം കാണിച്ചിട്ടില്ല ആ കാലത്തൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ അപ്പം 80 AK ആനിൽ മുന്നേറ്റാൻ വരുമെന്ന് EMS പോലും ധരിച്ചിരുന്നു. EMS ചെറിയാനല്ലേ, ചെറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വിട്ടുകൊടുക്കുന്നത്. മാവേലിക്കര പാർലമെന്റ് സീറ്റ് ചെറിയാൻ വേണ്ടിയാണ്. അപ്പോൾ AK ബാലനും ഞാനും സംയുക്ത വിദ്യാർത്ഥി സമിതി കൺവീനർമാരാണ് ഇടതുപക്ഷത്തിൽ. ആ അതിലുള്ള അംഗങ്ങളാണ് ബിനോയ് വിശ്വം, നമ്മുടെ KP രാജൻ, അവരൊക്കെ മന്ത്രിമാരും ഒക്കെ ആയി. അന്നത്തെ സംയുക്ത വിദ്യാർത്ഥി സമിതിയിൽ MLA MP ആവാത്ത ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടുകൂടി ആയിരിക്കും EMS എന്ന് പറഞ്ഞത്. അപ്പോൾ EMS വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു 26 വയസ്സിലേ ഉള്ളൂ അന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ്, അപ്പം ഞാൻ പറഞ്ഞു കോൺഗ്രസ് നേതാവട്ടെ, KSU യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞിട്ട് കോൺഗ്രസ് നേതാവട്ടെ, അപ്പോൾ പോയാൽ മതി. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കുന്ന പറഞ്ഞാൽ നിയമസഭയിലോ ലോക്സഭയിൽ പോയാൽ ആ മണ്ഡലത്തിൽ ചുരുങ്ങി പോകും. ഞാനിങ്ങനെ വില സ്നേഹിക്കുകയാണ്. അപ്പോൾ ഈ മണ്ഡലത്തിൽ ചുരുങ്ങാൻ എനിക്ക് താല്പര്യമില്ല, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ വന്നപ്പോഴത്തേക്കൊണ്ട് ഈ EMS പറഞ്ഞത് മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ എന്ന് വെച്ച് മോഹമുക്തനല്ല എന്നല്ല പറഞ്ഞു, വ്യാമോഹമുക്തൻ എന്നാണ് യഥാർത്ഥത്തിൽ. അതായത് വ്യാമോഹങ്ങളില്ലാതെ നടക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അന്നിപ്പോൾ MLA MP എന്നൊന്നും അല്ലല്ലോ വലിയ കാര്യമില്ല. ഇപ്പം ഞാൻ ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ 34 വർഷം കഴിഞ്ഞു. ഞാൻ ആദ്യം വരുന്ന സമയത്ത് ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഇവിടുത്തെ വലിയ നേതാവാണ്. കോൺഗ്രസ്സിലിപ്പോൾ AK ആന്റണി, പിന്നെ VM സുധീരൻ, ഉമ്മൻചാണ്ടി, അത് കഴിഞ്ഞിട്ട് KE കരുണാകരൻ, ഇവരൊക്കെ ആയിട്ടും വലിയ അടുപ്പം പുലർത്തുന്ന നേതാവാണ്. പക്ഷേ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം ജീവിതകാലത്തിൽ ഉടനീളം തുടരുന്നുണ്ട്. ഇത്രയൊക്കെ വലിയ പാരമ്പര്യം ഉണ്ടായിട്ട് സത്യമാണ്. അത് കാരണം ഈ ചാട്ടം തന്നെയാണ്. സംശയം എന്താ? കാരണം ഞാൻ കോൺഗ്രസ്സിലൊരു ഇതായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സിലെ എൻ്റെ എല്ലാ ഗ്രൂപ്പ് വഴക്കുകളും മറ്റൊക്കെ ഉള്ളപ്പോൾ പോലും ഞാൻ A ഗ്രൂപ്പിൻ്റെ വക്താവായിരുന്നു ആണെങ്കിൽ പോലും ഞാനങ്ങനെ ഒരു തീവ്രവാദിയായിരുന്നില്ല.
അല്ല കരുണാകരൻ വീട്ടിൽ കൊടുക്കണതോ? കരുണാകരന്റെ വീട്ടിലും കരുണാകരന്റെ വിശ്വസ്തനായ സാങ്കേതിക എന്താ എന്തെങ്കിലും കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും പരിഹരിക്കാൻ എന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ കരുണാകരനെ ശക്തമായിട്ട് എതിർത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ശക്തമായി എതിർത്തിരുന്ന ചെറിയാൻ വിൽപ്പ തന്നെയല്ലേ കുറെ കഴിഞ്ഞപ്പം കരുണാകരൻ ഏറ്റവും അടുത്ത ആളായി മാറ്റിയത്? അന്നേരത്തെ കരുണാകരന്റെ അധികാരമെല്ലാം പോയി. ആ സത്യമാണ്. പക്ഷെ എങ്കിൽ പോലും കോൺഗ്രസിനുള്ളിൽ ഞാൻ പറയാം സ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കോൺഗ്രസിനുള്ളിൽ ഞാനൊരു വ്യക്തിത്വമായിരുന്നു, രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്നെ രാഷ്ട്രീയ വ്യക്തിത്വം എന്നല്ലേ കൊണ്ടുവന്നു. പക്ഷേ പിണറായിയുടെ ഏറ്റവും വിശ്വസ്തൻ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു പിണറായി വിജയൻ തന്നെ പിണറായി വിജയൻ്റെ അടുത്ത് അങ്ങനെ ആർക്കും അങ്ങനെ അടുക്കാൻ പറ്റത്തില്ല. അതെ, എനിക്ക് അദ്ദേഹത്തെ അടുക്കാൻ പറ്റുള്ളൂ. കാരണം അടുക്കാനുള്ള കാരണം ഉണ്ടെങ്കിൽ ഞാൻ കോൺഗ്രസിലെ പാരമ്പര്യമല്ലേ, ആനയുടെ തടുപ്പുണ്ട് കരുണാകരൻ അടുപ്പുണ്ട്, ആ അടുപ്പം തന്നെ കടിച്ചാൽ കയറി. അപ്പം എന്ന് വെച്ച് ഞാൻ പാർട്ടിക്കുള്ളിൽ കടന്നു കയറിയെന്ന് പറയാൻ പറ്റില്ല. മെമ്പർഷിപ്പ് പോലും എടുത്തില്ല, എടുത്തില്ല. അതിന് കാരണം മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞാനോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ മെമ്പർഷിപ്പ് ചോദിച്ചിട്ടുമില്ല. പിന്നെ ഇന്നലെ ആരും പറയുന്നുണ്ട് ഞാൻ കടകത്തിൽ പോകണമെന്ന്. അതും ഒരു പ്രശ്നമാണ്. എൻ്റെ കാര്യം പലപ്പോഴും പലർക്ക് ആലോചിച്ചപ്പോൾ ഞാൻ കോൺഗ്രസ്സിലെ ഉയർന്ന നേതാവാണ്, എന്നെ പാർട്ടിയിൽ കുന്നുകൂടി ബ്രാഞ്ച് കമ്മിറ്റി ഇടാനേ പറ്റൂ. ആ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കയറി ഞാൻ ലോക്കൽ കമ്മിറ്റി കയറി, അവിടെ നിന്ന് ഏരിയ കമ്മിറ്റി കയറി, ജില്ലാ കമ്മിറ്റി വരുമ്പോൾ ഞാൻ ചത്തു. അല്ല, ഇതൊന്നും അല്ലാതെ ഈ പാർട്ടിയിൽ പിന്നീട് വന്ന ആൾക്കാരൊക്കെ പലരും എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ആയാലും ഡൽഹിയിലായാലും അല്ലെ തന്നെ ഇപ്പൊ ചാനൽ രംഗത്ത് നിന്ന് വന്ന വീണ ജോർജ് ഇവരൊക്കെ താങ്കൾക്ക് ശേഷം വന്ന വളരെ ആൾക്കാർ. അപ്പൊ അവര് ചില അവർക്ക് ജയിക്കാൻ സീറ്റുണ്ടായിരുന്നു. അല്ല, സുരക്ഷിതമായ ഒരു സീറ്റ് തന്നില്ല എന്നുള്ളതാണ് വിഷമം. സുരക്ഷിതമായ സീറ്റ് തന്നില്ല എന്നുള്ള സത്യമായ വിഷമമാണ്. അപ്പോൾ അതിന് പരിഹാരമായി കണ്ട ഒരു മാർഗമാണ് രാജ്യസഭ. ഞാനല്ല ഈ രാജ്യസഭാ സീറ്റ് തരാമെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ സി പി എമ്മിലെ ആരെങ്കിലും വാക്ക് പറഞ്ഞു? പിണറായി വിജയനും കോടിയേരി ഭാഷണം വാക്ക് തന്നിട്ടുണ്ട്. അത് ആദ്യത്തെ തവണ ഇളമരം കരീമിന് കൊടുത്തു പോയി. അത് അതുകൊണ്ട് ഇളമരം കരീമിന് എനിക്ക് വാക്ക് തന്ന ശേഷമാണ് പിന്നീട് ഇളമരം കരീം. ഇളമരം കരീം വരുന്ന സമയത്ത് എന്നെ സെക്രട്ടറിൻ്റെ അപ്പുറത്ത് മുറി വിളിച്ച് രണ്ടുപേരുണ്ട്, സെക്രട്ടറി മെമ്പർമാർക്ക് മുഴുവൻ അറിയാമല്ലോ. വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു, അവിടെ നിന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞ് നിർദ്ദേശിച്ചിരിക്കുന്നു ഒരു നേതാവ് വേണം. അപ്പോൾ അവിടെ പോളിറ്റ് ബ്യൂറോ അംഗം, കേന്ദ്രമന്ത്രി വേണം. ഞാൻ സംഭവിച്ചു. കാരണം എന്താ, കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം സംഭവിച്ചതല്ല, എന്നെ ബോധ്യപ്പെടുത്തി. അപ്പം ഞാൻ തന്നെ പറഞ്ഞു അതിനകത്തൊരു യുക്തിയുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് രണ്ടര വർഷം ഞാൻ ഒരു സ്ഥാനം വഹിച്ചില്ല. ഈ രണ്ടര വർഷത്തിന് മുമ്പ് പിണറായി സർക്കാർ വന്ന ഉടൻ തന്നെ എന്നെ കെ ടി ഡി സി ചെയർമാനാക്കാൻ ശ്രമിച്ചു. എന്നോട് എല്ലാവരും പറഞ്ഞു കെ ടി സി കോടിയേരി ഭാഷ നാലോ അഞ്ചോ ആണ് വിളിച്ചു പറഞ്ഞു. ഒന്നുമില്ലാതെ നിൽക്കിയല്ലേ കെ ടി സി ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് കോർപ്പറേഷൻ ബോർഡ് താല്പര്യമില്ല. അത് കഴിഞ്ഞ് പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒന്നും സ്ഥാപനങ്ങളിലാകണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ തയ്യാറായില്ല. രാജ്യസഭ കിട്ടാത്ത സാഹചര്യം വന്നപ്പോൾ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു പോസ്റ്റാണ് നവകേരള മിഷൻ കോർഡിനേറ്റർ. എനിക്ക് വേണ്ടി, അല്ലാതെ നവകേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ നല്ല ഔദ്യോഗിക സംവിധാനത്തിന് പുറമെ എന്നെ വെച്ചു. അതൊരു പൊളിറ്റിക്കൽ പോസ്റ്റ് അല്ല, പൊളിറ്റിക്കൽ പോസ്റ്റ് ഉദ്യോഗ പോസ്റ്റാണ്, ഉദ്യോഗസ്ഥ പോസ്റ്റാണ്. പിന്നീട് അത് ഓർഡർ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ഉദ്യോഗസ്ഥ പോസ്റ്റാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ല, ഒന്നുകിൽ രാജിവെച്ചിട്ട് പറയണം. അപ്പം ഒന്ന്, അപ്പം ഇത് ഒന്നുകിൽ രാഷ്ട്രീയം വേണം. അത് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ല. നേരത്തെ പറഞ്ഞതിനിടയിൽ പറഞ്ഞു എനിക്ക് നാല് സീറ്റായിരുന്നു താല്പര്യം, തിരുവനന്തപുരം, വെസ്റ്റ്, കഴക്കൂട്ടം. മറ്റ് രണ്ട് സീറ്റ് എന്റെ പിതാവിന്റെ ജന്മസ്ഥലം ആറന്മുളയാണ്. ആറന്മുള ഞാൻ ആറാട്ടുപുഴ എന്ന് പറഞ്ഞ മാതാവിന്റെ ജന്മ സ്ഥലം എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരാണ്. രണ്ട് ജില്ലയാണ്, പക്ഷെ വീടുകൾ തമ്മിൽ 3 കിലോമീറ്ററേ ഉള്ളൂ. എൻ്റെ ആ ഏരിയയിൽ മുഴുവൻ, അതായത് ചെങ്ങന്നൂർ, ആറന്മുള, തിരുവല്ല, ഈ ഏരിയയിലാണ് ഞങ്ങൾ ബന്ധുസഭകളും. അപ്പം രണ്ടുപേരുടെയും പ്രബലമായ ബന്ധുസഭകളുണ്ട്. അതെല്ലാം കോൺഗ്രസ് പോലെ വോട്ടാണ്. കല്ലൂപ്പാറയിൽ മത്സരിച്ചില്ലേ? അത് അടുത്ത ഏരിയ അല്ല, കല്ലൂപ്പാറ അപ്പുറമാണ്. കല്ലൂപ്പാറ ഒരു കാട് പിടിച്ച് കയറിയാണ്. കല്ലൂപ്പാറയുടെ പ്രത്യേകത എന്താണെന്നറിയാം? 1967 കോൺഗ്രസ് 9 സീറ്റ് ജയിച്ചപ്പം തിരുവിതാംകൂറിൽ ജയിച്ച 2 സീറ്റുകൾ ഒന്നാണ് കല്ലൂപ്പാറ. കോൺഗ്രസ് ബേസാണ്, കോൺഗ്രസ് ബേസാണ്. അപ്പൊ അത്ര വട്ടി അത് ഈ 4 സീറ്റും തരാതെയാണ് വട്ടിയൂർക്കാവ് തന്നത്. ആ വട്ടിയൂർക്കാവ് സീറ്റ് തന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞു. ശരി, അപ്പൊ കഴക്കൂട്ടം ആചാര്യം അടിച്ചു. വെസ്റ്റ് അനുജിച്ചു സുരേന്ദ്രപിള്ള മാറ്റാൻ പറ്റത്തില്ലെന്നു. ഇന്ന സുരേന്ദ്രപിള്ള മാറ്റി ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റ്. അപ്പൊ ജോസഫ് എന്നോ അന്ന് പറഞ്ഞ സാഹചര്യം ഞങ്ങൾക്ക് അന്ന് ആനു രാജുവിന് മത്സരിക്കാൻ കഴിയത്തില്ല, കാഞ്ഞിരപ്പള്ളി സീറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ തിരിച്ചു തന്ന കാഞ്ഞിരപ്പള്ളി സീറ്റ് കൊടുത്തു. അപ്പൊ അൽഫോൺസ് കണ്ടത് അവിടെ കൊണ്ടിറങ്ങി. അപ്പം എന്നെക്കാളും പ്രാധാന്യം അബ്ദുൾ കണ്ടതാണെന്ന് തോന്നുന്നു. ചോദിച്ചില്ല. പിന്നെ അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. അന്ന് പിണറായി വി എസ് ഗ്രൂപ്പ് ആയിരുന്നപ്പോൾ പിണറായി വാദിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. പിണറായി വാദിച്ചാലും പൂർണ്ണമായിട്ട് അത് നടപ്പിലാവുന്ന കാലമല്ല. അല്ല, മാത്രമല്ല വെച്ച് ആരും കല്ലൂപ്പാറയിൽ വി എസ് ഗ്രൂപ്പുകാരാണ് വാരിയത്. പട്ടിസാവൻ എന്താ സംഭവിച്ചത്? രണ്ട് ഗ്രൂപ്പുകാരും മാറി. അതിനകത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ സഹാക്കൾ പറയുന്നുണ്ട് ചെറിയാൻ ഫിലിപ്പിന്റെ രാജ്യസഭാ സീറ്റ് ഇക്കുറി കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകുമായിരുന്നു. ഇത്തവണ അത് എങ്ങനെയാ സീറ്റ് പോയത്? അതെനിക്കറിയത്തില്ല. അത് ബ്രിട്ടാസനും ശിവദാസനും പോയി, അതെനിക്കറിയത്തില്ല.
അത് വിളിച്ച് അറിയിച്ചിട്ടില്ല. അത് അറിയിച്ചിട്ടില്ല. ഞാൻ ടിവിയിലാണ് കണ്ടത്. ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് ചെറിയ വലുപ്പം അടിച്ച് കാണുന്നത് പ്രതീക്ഷിക്കുകയാണ്. അപ്പോഴാണ് വിട്ടാസ് എൻ്റെ ഇത്. പിന്നീട് ഞാൻ വിട്ടാസ് ചോദിച്ചപ്പോൾ പറഞ്ഞു വിട്ടാസ് വിട്ടാസിനെ ആക്കിയതിലൊന്നും വല്ലല്ലോ പ്രശ്നം. ഇപ്പം എനിക്ക് പകരം വേറെ ആൾ വന്നത് അതിനോട് എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ഇളവനം കഴിഞ്ഞ് ഒന്ന് വന്നപ്പോൾ അനൗൺസ് ചെയ്ത് നോമിഷൻ കൊടുത്ത സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ലോ. ഈ സീറ്റ് തരാത്ത എന്താണ് ഇവരോ രണ്ടുപേരോടും ചോദിച്ചോ? ഞാൻ ചോദിച്ചിട്ടില്ല. മുമ്പ് ചോദിച്ചിരുന്നത് ഏതെങ്കിലും ഒന്ന് തരണമെന്ന്. അതിനു മുമ്പ് ഞാൻ പിണറായി വിജയനോട് അങ്ങനെ പറഞ്ഞില്ല. എന്നെ ഉപേക്ഷിക്കല്ലേ പറ്റിപ്പോ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി? അദ്ദേഹം നോക്കാം എന്നുള്ള വട്ടിൽ. അതേസമയം കോടിയേരിയുടെ അടുത്ത് ചെന്നപ്പം കൃത്യമായി പറഞ്ഞു പറഞ്ഞു. അപ്പം അദ്ദേഹം സഹാനുഭൂതിത്വം തന്നെയാണ് കാണുന്നു. അതായത് അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം ദുർബലനാണല്ലോ. അദ്ദേഹം വീട്ടിലെ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണുന്നതിന് വിഷമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി തെറ്റിയോ? തെറ്റിയിട്ടില്ല. തെറ്റേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ പറഞ്ഞു തെറ്റേണ്ട. ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോളം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം രക്ഷകർത്താവല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹം രക്ഷകർത്താവല്ലാന്നു പറഞ്ഞെങ്കിലും എല്ലാം എന്നോട് രക്ഷകർത്താവിനെ പോലെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞത് വിഷമിപ്പിച്ചോ? അത് വിഷമിപ്പിച്ചു. അതാണ് കാരണം രക്ഷകർത്താവിനെ പോലെയാണ് എല്ലാവരും പെരുമാറിയിട്ടുള്ളത്. ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 20 വർഷ കാലത്ത് എന്തെങ്കിലും സ്വകാര്യ ദുഃഖം ഉണ്ടെങ്കിൽ ഞാൻ പോയി പറയുന്നത് പുള്ളിയോടാണ്. പുള്ളി കേൾക്കും. ഇപ്പോൾ കണ്ണിൻ്റെ ഒരു വർഷം വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇവിടെ അത് നമുക്ക് ചെന്നൈ പോവാം, അതാണ് നല്ലത്, എനിക്കിവിടെ ആളുകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കണ്ണാശുപത്രി ഉണ്ടല്ലോ, നമ്മുടെ സർക്കാരിൻ്റെ അല്ലേ, അത് മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കണ്ണാശുപത്രിയിലെ കണ്ണിൻ്റെ പറഞ്ഞു എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ കോടിയേരി വിളിച്ചാൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചിലവില്ല. പാർട്ടിയുടെ ഒരു കരുതലുണ്ടായിരുന്നല്ലേ? ഭയങ്കരമായി കരുതലുണ്ടായിരുന്നു. പക്ഷേ കരുതലുണ്ടെങ്കിൽ പോലും എന്താണെന്നറിയത്തില്ല, ഈ പുതിയ ഭരണം വന്നതിന് ശേഷമാണ് എന്തോ ഒരു ഒരു അകൽച്ച കണ്ടു തുടങ്ങി. അല്ല, ചെറിയാൻ ഫിലിപ്പ് എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? ഇപ്പോൾ ഒരു MLA എന്നുള്ള മത്സരിച്ചു ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു രാഷ്ട്രീയ പ്രസക്തിയാണ് പ്രധാനം. രാഷ്ട്രീയ പ്രസക്തി കിട്ടണമെങ്കിൽ എന്തോ ഒന്നുകിൽ സംഘടന ഇതാകണം. കോൺഗ്രസ് എനിക്ക് രാഷ്ട്രീയ പ്രസക്തി ഉണ്ട്. കാരണം ഞാൻ KP സെക്രട്ടറി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ KSU കാലം മുതലുള്ളതാണ്. ഇപ്പോഴും കോൺഗ്രസ്സിലേക്ക് മടങ്ങുമ്പോഴും എനിക്കുള്ള പ്രസക്തി എന്താ? ഞാൻ പഴയ കോൺഗ്രസിൻ്റെ നേതാവ് എന്നല്ല, എനിക്കൊരു മൂലധനമുണ്ട്. അധ്വാനത്തിൻ്റെ മൂലധനം, ആ ചരിത്ര മൂലധനം തന്നെയാണ് എൻ്റെ ശക്തി. ആ ചരിത്ര മൂലധനത്തിലാണ് 20 വർഷം ഞാൻ കഴിഞ്ഞത്. പക്ഷേ CPM സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെ പദവിയിലേക്ക് പെട്ടെന്ന് ആളിനെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ പിന്നെ CPM വന്ന സഹയാത്രികന്മാർക്ക് ആർക്കും സംഘടനാ പദവി കൊടുത്തില്ലല്ലോ. ഇല്ല, എല്ലാവർക്കും കൊടുത്തില്ല. എല്ലാവർക്കും കൊടുത്തത് പാർലമെന്റ് സ്ഥാനങ്ങളല്ലേ. എനിക്ക് മാത്രം ഒരു പാർലമെന്റ് സ്ഥാനം കിട്ടിയില്ല. പാർലമെന്ററി സ്ഥാനം കിട്ടിയാൽ മാത്രമേ എനിക്ക് രാഷ്ട്രീയ വ്യക്തിത്വമാകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടത് ഞാനിപ്പം ഇത്രയും വർഷം കഴിഞ്ഞ് എനിക്ക് ജീവിതത്തിൽ ഒരു ജനപ്രതിനിധി ആകണമെന്ന് പറഞ്ഞാൽ അതെന്തോ അന്യായമാണെന്ന് ആരെങ്കിലും പറയൂ? ഒരിക്കലും പറയില്ല. എന്തുകൊണ്ട് അർഹനാണ്? അർഹനാണ്. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും നിയമസഭയിലോ ലോക്സഭയിലോ ഏതെങ്കിലും ജനപ്രതിനിധി സഭയിൽ നമ്മുടെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും ഒരു മരിക്കുന്നതിന് മുമ്പ് ഒരു സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. മോഹങ്ങളില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ജീവിക്കൂ? മോഹങ്ങളിലെ മനുഷ്യൻ്റെ നിലനിൽപ്പും. ഇനി മോഹങ്ങൾ ബാക്കിയുണ്ട്. മോഹങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം ഒന്നും ഞാൻ പറഞ്ഞു. മോഹങ്ങൾ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പരാജിതനായി മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ മനുഷ്യരും അങ്ങനെയല്ലേ? പക്ഷേ ജീവിതം പദവികളിലെത്തിയില്ലെങ്കിലും സമ്പന്നമായിരുന്നു. സമ്പന്നമാണെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ ഈ പദവികളുടെ അടിസ്ഥാനത്തിലൊക്കെ മാത്രം കാണുന്ന കുറെ ആളുകളുണ്ട്. അതാണ് അവരെ എല്ലാം കാണുമ്പോഴും കഷ്ടം. അതാണ് ലോകം. അതാണ് ലോകം കഷ്ടം. പിന്നെ ഈ പദവികളെ ബഹുമാനിക്കുന്നവരല്ലേ കൂടുതൽ? തീർച്ചയായിട്ടും. ഇപ്പം ഞാനിപ്പോൾ ഒരു പദവിയായിട്ട് പോകുമ്പോഴത്തേക്കൊണ്ട് ആളുകൾ ബഹുമാനിക്കുന്നു. പദവിയില്ലാതെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒരു ആൾ പോകുന്നു, അയാൾ രാഷ്ട്രീയം പറഞ്ഞ് കുറേ വർഷം നടന്നു വായുവായി കിടക്കുന്നു എന്നല്ലേ പറയുള്ളൂ. ഇപ്പം ഞാൻ തന്നെ വളരെ ലളിതമാണെന്ന് ഉള്ളത് വട്ടിൽ ചായക്കടയൊക്കെ മുമ്പ് ചിന്തിക്കുന്നു, അയാളിങ്ങനെ ഓരോരുത്തന്മാരും ചേറ്റ് കയറി കിടക്കുന്നു കണ്ടില്ലേ എന്നുള്ള അവസ്ഥയിലാണ് പറയാറുള്ളത്. അപ്പം പദവികൾ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എവിടെയാണ്? ഒരു പത്രസ്ഥാപനത്തിൽ നിങ്ങളുടെ അവിടെ പദവി പ്രധാനമല്ലേ, പ്രോട്ടോകോളില്ലേ? ഇപ്പോൾ താഴെ ഇരിക്കുന്ന ആളുടെ മുകളിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറില്ലേ, അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരില്ലേ, പട്ടാളത്തിലില്ലേ, പോലീസിലില്ലേ? അപ്പോൾ എല്ലാവരും ആദ്യമേ തന്നെ പട്ടാളത്തിൽ ഒരു ഹവിൽദാറോ അല്ലായിട്ടുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം അടുത്ത പദവിയിലേക്ക് പോകണം. അല്ലെങ്കിൽ അങ്ങേക്ക് ലഭിച്ചിട്ടുള്ള പദവികളൊക്കെ ഈ ഹവിൽദാർ റാങ്കിലുള്ളതായിരുന്നു. ഹവിൽദാർ റാങ്ക് എന്ന് പറയാൻ പറ്റില്ല. റാങ്ക് റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാകണം എന്നല്ലല്ലോ എൻ്റെ ആഗ്രഹം. സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ PSC ടെസ്റ്റ് എഴുതി. നേരെ PSC ടെസ്റ്റ് ആയി ക്ലർക്ക് ആയാലും സ്പെഷ്യൽ സെക്രട്ടറി വരെയാവും. ഇനി IAS പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി വരാവും. അങ്ങനെയൊന്നും ആഗ്രഹം രാഷ്ട്രീയ ജീവിയായിരുന്നു. രാഷ്ട്രീയം മാത്രം ഒരു പ്രസക്തി നഷ്ടമായി എന്നുള്ളതാണ് പ്രധാന കാരണം. എൻ്റെ കൂടെ പഠിച്ചത് പല ആളുകൾ ചീഫ് സെക്രട്ടറി വരായിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ നാളെ IAS ആകുമ്പോൾ ചെറിയാൻജി മന്ത്രിയാകുമ്പോൾ എന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആകണം. അവർ ചീഫ് സെക്രട്ടറി. അതെ, ചീഫ് സെക്രട്ടറി ചിലർ റിട്ടയർ ചെയ്ത് പോയി. അപ്പോൾ അവരെന്നെ കാണുമ്പോഴത്തേക്കും ഇവർക്കൊക്കെ എന്നോട്, ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം,
എനിക്ക് ഞാൻ എൻ്റെ കോളേജ് ജീവിതകാലത്ത് ഘട്ടത്തിൽ അറിയാവുന്ന ചീഫ് സെക്രട്ടറി പി ജെ തോമസ്. പി ജെ തോമസ് ഞാൻ സെൻറ്റ് ജോസ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ജോസഫ് സെക്രട്ടറി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി അന്ന് കെ എസ് യുവിലുള്ള ആളാണ്. അപ്പം വടുത്തക്കാട് താമസിക്കുന്നത് ജോസഫ് സാറിൻ്റെ മോൻ. അദ്ദേഹം പി ജോസഫ് ചീഫ് സെക്രട്ടറി ആയി. ഞാൻ പറഞ്ഞാൽ കണ്ട് ഞാൻ മാർഗേഴ്സ് കോളേജ് പിടിക്ക് പഠിക്കുമ്പോൾ ബി എക്ക് പഠിക്കുന്ന ആളാണ് കെ ജയകുമാർ. ജയകുമാർ ചീഫ് സെക്രട്ടറി ആയി. എൻ്റെ കൂടെ ഒരേ സമയം പഠിച്ചിരുന്ന ആൾ ഭരത് ഭൂഷൺ ചീഫ് സെക്രട്ടറി ആയി. എന്റെ ജൂനിയറായി പഠിച്ചിരുന്ന ആളാണ് വിജയാനന്ദ്. നളിൻ നെറ്റോ രാഷ്ട്രീയ വരാതിരുന്നെങ്കിൽ ആ വഴിക്ക് പോകാനാണ് ചീഫ് സെക്രട്ടറി. ഞാൻ പറഞ്ഞു ഐ എ എസ് പരീക്ഷയിൽ ഈ സമരോധമൊക്കെ നടക്കാതെ പോകാമായിരുന്നു. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് സർക്കാർ അല്ല. മറ്റൊരു കാര്യം, ഇപ്പം പിണറായി വിജയനോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു താങ്കൾ. ഇപ്പൊ താങ്കൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചില ചീങ്കണ്ണികളുണ്ടെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തിനെ ഈ ചീങ്കണ്ണികളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ എന്ത്? അദ്ദേഹത്തിന് ചീങ്കണ്ണി ആരും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും മനസ്സിലായിട്ടില്ല. താങ്കൾക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ ഞാൻ ധരിച്ചത് അദ്ദേഹം രണ്ടാം തവണ മന്ത്രിയാകുമ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ആശയഭൂഷി വിദ്യാവേ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓഫീസ് ആശയ വിധേയമായതിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് തൊട്ടടാതിരിക്കുന്നത് എനിക്കാണ് വിഷമമുണ്ടായത്. കാരണം അവിടെ വന്ന ആളുകൾ നിൽക്കുന്നു. അപ്പൊ ഞാനും അതിന്റെ ഭാഗമായിരുന്നല്ലോ. ഒരു ചീങ്കണ്ണിയുള്ള ഒന്നിലധികം ചീങ്കണ്ണിയുണ്ടോ? ചീങ്കണ്ണികളുണ്ട്, എങ്കിലും മുഖ്യ ചീങ്കണ്ണി ഒന്നാണ്. അതാരാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, സി എം എന്ന് ഇൻസ്റ്റാളുള്ള ആൾ തന്നെയാണ് സൂപ്പർ സി എം, സി എം രവീന്ദ്രൻ. അതെ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഭാവം അദ്ദേഹമാണ് കേരളം ഭരിക്കുന്നത്. ഈ ചീങ്കണ്ണി താങ്കളെ ആക്രമിക്കാൻ എന്നെ ആക്രമിക്കാൻ വന്നിട്ടില്ല. ഞാൻ എന്റെ സുഹൃത്താണ്. ഞങ്ങൾ അദ്ദേഹം പിയുണായിട്ട് സെക്രട്ടേറിയറ്റ് അവിടെ അദ്ദേഹം ഇവിടെ തൊഴിൽ തേടി വന്ന ഐ ടി ഐക്കാരനാണ്. 1980s അദ്ദേഹം സി ബി സി വാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പിയുണായിട്ട് വന്നു. അപ്പോൾ പിയുണായിരിക്കുന്ന എനിക്കറിയാം. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴത്തേക്കൊണ്ട് പാർലമെന്ററി പാർട്ടി വന്നു, പിന്നെ ക്ലർക്കായി, പിന്നെ അസിസ്റ്റന്റ് പ്രൈവ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവ് സെക്രട്ടറി ആയി വിരാജിക്കുകയാണ്. പക്ഷേ ഭരണരംഗത്ത് ഒരു പരിചയം ഉള്ളതുകൊണ്ടല്ലേ അദ്ദേഹത്തെ വെച്ചിരുന്നത്? അവിടെ അതും അധികാര കുത്തുകയല്ലേ. ഒരാൾ അദ്ദേഹം വന്നാന്ന് മുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നോംസ് അനുസരിച്ചാണെങ്കിൽ വയസ്സ് ഇത്രയും കഴിഞ്ഞാൽ മാറണം. വിദ്യാഭ്യാസ യോഗ്യത മിനിമം സർക്കാർ സർവീസിന് പി എ വേണം. അതൊന്നും ഇല്ലാതെ അദ്ദേഹത്തെ വയ്ക്കുകയാണ്. അദ്ദേഹം വിശ്വസ്തനാണെങ്കിൽ ആ വിശ്വസ്തം ചെയ്യുന്ന പണി എന്താ? പിണറായിയെ കാണാൻ വരുന്ന ആളുകളെ മുഴുവൻ പിണക്കി വിടുക. ആ പിണക്കി വിടുന്ന ആളുകൾ മുഴുവൻ ചീത്ത വിളിക്കുന്ന എൻ്റെ കൂടി വന്നിട്ടില്ല. അപ്പം ഞാൻ ചന്ദ്രസ്ഥാനം മറ്റേ അവിടുത്തെ ഉണ്ടോ അവൻ ഇങ്ങനെ പറ്റി പറഞ്ഞത് പറയുന്നാരാ? ചീഫ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഐ എസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇത് ഒരിക്കൽ പോലും സി എം എൻ്റെ പിണറായി വിജയൻ്റെ ശ്രദ്ധയെപ്പെടുത്തിയിട്ടില്ല. ശ്രദ്ധയിൽപ്പെടുത്തായിരുന്നപ്പോഴാണ് ഈ ശിവശങ്കർ വളർത്തിയത്. ശിവശങ്കർ ആയപ്പോഴത്തേക്കൊണ്ട് ശിവശങ്കർ അല്ല പ്രധാനപ്രതി, ശിവശങ്കർ ഈ പറയുന്ന ആളുടെ അടിമയായിരുന്നു. അത് ശരി. യഥാർത്ഥത്തിൽ ശിവശങ്കർ അദ്ദേഹത്തിൻ്റെ അടിമയാണ്. ശിവശങ്കറിനെ കൊണ്ടൊരു അദ്ദേഹമാണ്. അങ്ങനെ സർവാധികാരിയാണ് നിൽക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സർവാധികാരി മുഖ്യമന്ത്രി കണ്ടാ പറയാം. അദ്ദേഹത്തെ കാണും, രവിയെ കാണും, രവിയെ കാണും. ഇത് അങ്ങനെ മുഖ്യമന്ത്രി ഒരാളെ എല്ലാം ഒരാളെ ഏൽപ്പിക്കുന്ന ഒരവസ്ഥ അല്ല. പൊതുവെ പിണറായി വിജയൻ വളരെ മികച്ച ഭരണാധികാരിയാണ്, അതാണ് വിലയിരുത്തൽ. അദ്ദേഹം ചിലപ്പോൾ ആശ്രിത വത്സലനായോണ്ടാവാം. ഞാനും എന്നെ ഒരു അങ്ങനെ ആ ഗണത്തിലെ കണ്ടിരുന്നത്. പക്ഷേ ആശ്രിത വത്സലം എന്ന് പറഞ്ഞാൽ നമുക്ക് അടിമയാകാൻ പറ്റില്ലല്ലോ. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഒരു സ്വതന്ത്ര ചിന്താഗതിയുണ്ട്. അല്ലെ, കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ള വരെ നേരിൽ കണ്ട് പറയാനുള്ള ഒരു ബാധ്യത ഇല്ലായിരുന്നു. അത് അത് അസുഖകരമാകും എന്നുള്ള ബോധം ഞാൻ പലവട്ടം ആലോചിച്ചു. കണ്ട് പറഞ്ഞാലോ എന്ന് അത് പറയാനൊരു ഒരു വൈഷമ്യമുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല. കോടിയേരോട് പറഞ്ഞു, പറഞ്ഞു കോടിയേരോട് പറഞ്ഞുള്ള ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇതാണ് സംഭവം. അത് പറയാനുണ്ട്. എന്തായിരുന്നു പ്രതികരണം? അദ്ദേഹം വളരെ വിഷമത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അത് ശബ്ദമിടറി. കാരണം അതുങ്ങളുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ കെ എസ് യു തോമസ് കാലഘട്ടം മുഴുവൻ അറിയാവുന്ന ആളുകളാണ്. അല്ല, പഴയകാലമുള്ള നമ്മുടെ അടുത്ത് അന്ന് സുഹൃത്തുക്കളാണ്, ഇന്ന് സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് നമ്മുടെ സുഹൃത്ത് ബന്ധത്തിന് ഒരു കുറവും സംഭവിക്കില്ല. ഞാൻ കോടിയേരി തമ്മിലുള്ള ബന്ധം, ആത്മബന്ധം വളരെ വലുതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉണ്ടാവില്ല. അതുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ പുള്ളി വളരെ സന്തോഷമായി. അതുകൊണ്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നു, വിനോദിനോട് പറഞ്ഞേക്കണം എന്ന് ഞാൻ പറഞ്ഞു. ശ്രീ പിണറായി വിജയനോടുള്ള ബന്ധം അതുപോലെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതെ, അല്ല ഞാൻ പറയട്ടെ, ഞാൻ കോൺഗ്രസ് ഇത് വിട്ടു വന്നല്ലോ. ഞാൻ കോൺഗ്രസ് വിട്ടു വന്ന ശേഷം ഏറ്റവും കൂടുതൽ ആക്രമിച്ച അരിയക്കാനിയല്ലേ, അക്കാൻ ഇന്നലെ പറഞ്ഞു. അന്നൊക്കെ എനിക്ക് ചെറിയ പരിഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചപ്പോൾ ചെറിയാൻ്റെ ഭാഗത്താണ് ന്യായം വന്നിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അത് അത് കണക്കാക്കിയില്ല. ഉമ്മൻചാണ്ടി വൈകി പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ എനിക്ക് മത്സരിച്ച സീറ്റ് കൊടുക്കാൻ പറ്റാത്ത എൻ്റെ വീഴ്ചയാണ്, എൻ്റെ വീഴ്ച തോന്നി, എൻ്റെ മാത്രം വീഴ്ചയാണെന്ന് തോന്നി. അപ്പം അവർ വർഷങ്ങൾക്ക് ശേഷം അത് സമ്മതിച്ചു. ഇതൊക്കെ മറിച്ച് ഇതൊരു ദോഷേകതിർക്ക് മാറിയെന്ന് നോക്കുകയാണെങ്കിൽ, അവിടെ ഒരു സീറ്റ് നല്ലത് കിട്ടാത്തപ്പോൾ എടുത്ത് ഇടതുപക്ഷത്തേക്ക് ചാടി, ഇവിടെ രാജ്യസഭാ സീറ്റ് കിട്ടാത്തതുകൊണ്ട് മറിച്ച് ചാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ രാഷ്ട്രീയത്തിൽ വന്നിട്ട് എം എൽ എം പി ആവുമെന്നാണല്ലോ നമ്മൾ. ഈ ഞാൻ ഈ കെ എസ് യു പ്രവർത്തന സമയത്ത് ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞത് തന്നെ അത്ഭുതമാണ്.
അത്രയ്ക്ക് ഒരു വിഷമമേറിയ പല ഘട്ടങ്ങളും കടന്നിട്ടാണ്. മർദ്ദനമൊക്കെ താഴെയിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണോ? അതൊക്കെ പഴയ കഥകൾ, അതൊക്കെ അന്നത്തെ ആൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ പഴയ കഥകൾ പറഞ്ഞ് ആരും കുറ്റപ്പെടുത്താനും ഞാനില്ല. പക്ഷേ ഇപ്പം ഈ കോൺഗ്രസിലേക്ക് തറവാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ താങ്കൾ ഈ പാർട്ടി വിടുന്ന കാലത്തെ കോൺഗ്രസ് അല്ല, ഇന്ന് ഈ തറവാട് പിടിക്കാൻ വേണ്ടിയുള്ള തമ്മിൽ പോര് നടക്കുന്ന കാലമാണ്. ആ സാഹചര്യത്തിൽ താങ്കൾക്ക് എന്ത് ഈ വരവിന് എന്ത് പ്രസക്തി? അവിടെ ഞാൻ ആലോചിച്ചു. ഞാൻ 1967 ആണ് കോൺഗ്രസ് ചേരുന്നത്. അപ്പം എൻ്റെ വീടിനടുത്താണ് ആർ ശങ്കർ വരുന്നത്. എൻ്റെ ക്ലാസ് അതിലെ അധ്യാപകനായിരുന്നു കുരിശപ്പ സാർ. അത് ആ സമയത്ത് ഞാൻ കേരളത്തിൽ വരുന്ന ആളാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് രവിയുണ്ട്, പല 16-ാമത്തെ വയസ്സിൽ കേരളത്തിൽ ലേഖനം പോകുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് റോമിയോ ബാലകൃഷ്ണൻ, കെ ബാലകൃഷ്ണൻ്റെ മകൻ. അപ്പം ഞാൻ ഈ പേട്ട എൻ്റെ ഒരു വികാര കേന്ദ്രമാണ്. കോൺഗ്രസിലെ പേട്ട വിശ്വൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ്. അപ്പം അവരൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഒരു കേന്ദ്രമാണ് ഈ പറയുന്നത്. ആനേറിയലിൽ ബാലചന്ദ്രൻ ഇവിടെയൊക്കെ ഒരു എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അതിനകത്ത് ഒരു അറിയാം. അപ്പം ആർ ശങ്കറിന് തൊട്ടടുത്ത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ കുരിശപ്പ സാറിന് വേണ്ടി ഞാൻ പ്രചരണം നടത്തി. കോൺഗ്രസ്സായി കെ എസ് യു അല്ല, ആ കേസ് മൈക്ക് അനൗൺസ്മെൻറ്റ് കണ്ണമൂല വാർഡ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഞാൻ നല്ല അനൗൺസറാണ് കണ്ടപ്പോഴത്തേക്കൊണ്ട് ശങ്കറിനോട് പറഞ്ഞു ഈ കുട്ടി കൊള്ളാം. അപ്പോൾ എന്നെയും കൊണ്ട് ആറ്റിങ്ങൾ പോയി. അന്ന് ആറ്റിങ്ങൾ അല്ല ചെറിയെങ്കിലും കോൺസ്റ്റൻസ് ആറ്റിങ്ങൾ ഓഫീസ്. എൻ്റെ അനൗൺസ്മെൻറ്റ് ആർ ശങ്കറിന് ദുഃഖം വെച്ച കളയാണ് അത് വോട്ട് ചെയ്യപ്പെടുത്തുക എന്ന് പറഞ്ഞു. തോറ്റു. 1967 കോൺഗ്രസ് തകർന്നുപോയി. വാനപ്രസ് ബംഗ്ലാവ് ഞാൻ പോകുന്ന സമയത്ത് തകർന്ന തറവാടാണ് കോൺഗ്രസ്. ആ ഒറ്റ മനുഷ്യൻ അവിടെ ഇല്ല. കാർഷടി കിടക്കുന്ന ഉമ്മൻചാണ്ടി, ബെഞ്ച് കിടക്കുന്ന എ കെ ആണ്ടി ഒക്കെയാണ്. കോൺഗ്രസ് തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് ആളുകൾ. അപ്പം ഞാൻ തന്നെ ഈ കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് സംബന്ധിക്കുന്ന അയലോക്കത്തെ ആളെന്ന് പറഞ്ഞു. ഈ കണ്ടില്ല കോൺഗ്രസ് തീർന്നു. അപ്പോഴാണ് മുദ്രാവാക്യം വന്നത്, പിള്ളേരല്പം അല്ല വർഷം 10 കഴിഞ്ഞോട്ടെ പിള്ളേരൊന്ന് വളർന്നോട്ടെ, ഇ എം എസിനെ ഇ എം പൂശി ഇ എൽ പോലെ ഉറപ്പിക്കും. അപ്പോൾ 10 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ് പറഞ്ഞുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഇവിടെ യുവജന വിദ്യാർത്ഥി മുന്നോട്ട് പോകുന്നു. അത് അന്നത്തെ കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ കഠിനാധ്വാനമാണ്. അതാണ് എ കെ ആൻഡിയെയും ഉമ്മൻചാണ്ടിയെയും സൃഷ്ടിച്ചത്. അതിൻ്റെ ഭാഗമാണ് ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആത്മവിശ്വാസം എന്താ? എൻ്റെ ചെറുപ്പകാലത്ത് കുറേ അടിയൊക്കെ കൊണ്ടുണ്ടെങ്കിൽ പോലും 10 വർഷത്തിനുള്ളിൽ തിരിച്ചു വരുമെന്ന്. 10 വർഷം കഴിഞ്ഞപ്പോൾ 76 ആയപ്പോഴത്തേക്കൊണ്ട് 110 സീറ്റ് കിട്ടി, 20 സീറ്റ് കിട്ടി. ആ യുവജന മുന്നേറ്റം എങ്ങനെയാണ് സാധ്യതമായതെന്ന് എനിക്കറിയാം. അത് ഇപ്പോഴുള്ള പല ആളുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ കെ ആൻഡിക്കറിയാം, ഉമ്മൻചാണ്ടിക്കറിയാം, ഈ പുതിയ തലമുറയ്ക്ക് അറിയില്ല. പക്ഷേ ഇന്നത്തെ ഇന്ന് അത് പ്രസക്തിയുണ്ട്. ഇന്നിപ്പം യുവജന മുന്നേറ്റവും അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവും. ശ്രദ്ധിച്ചാൽ കേരളത്തിൽ ഒരു യുവജന മുന്നേറ്റം എടുക്കാൻ ഈ തകർന്ന സ്ഥലങ്ങളിൽ നിന്നാണ് പലപ്പോഴും പൊട്ടി വളയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ പുതിയൊരു നേതൃത്വം, കെ പി സി സിക്ക് പുതിയൊരു പ്രസിഡന്റ് വന്നു, പ്രതിപക്ഷ നേതാവ് വന്നു. പക്ഷേ പഴയ നേതാക്കളായ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും എല്ലാം വിഘടിച്ച് നിൽക്കുകയാണ്. ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യും? അത് അതൊന്നൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞ 67 കെ സി എബ്രഹാമാണ് വയസ്സിൽ നിന്ന വഞ്ചി വയോജികൻ, ടി ഒ ബാബ വയസ്സിൽ നിന്ന വഞ്ചി. അദ്ദേഹം അപ്പം തന്നെ ഈ ഇവിടെ ക്യാൻസർ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ വയസ്സന്മാർ, ആ വയസ്സന്മാരുള്ള സമയത്താണ് ഈ ചെറുപ്പക്കാർ ഇടിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് നേതൃത്വം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം നേതൃത്വം ഉണ്ട്. പുതിയ നേതൃത്വം പൊട്ടിമുളയ്ക്കും, പൊട്ടിമുളയ്ക്കാൻ അനുവദിക്കണം. ഇപ്പം പറ്റും, കാരണം നിയമോ അധികാര കുത്തക അവസാനിച്ചു, പുതിയ ആൾക്ക് മുഖം വരാനുള്ള അവസരമുണ്ട്. അപ്പം അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഒരു യുവജന മുന്നേറ്റം സംഘടിപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിയും. അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. പിന്നെ ഈ പടലപടക്കങ്ങളൊന്നൊരു പ്രശ്നം, സംഘടനാ തെരഞ്ഞെടുപ്പോടെ വരാൻ പോകല്ലേ, അന്നേരത്തേക്ക് അടി മൂക്കത്തേ അതൊന്നും എനിക്കറിയത്തില്ല. ഒരു അങ്ങനെ അടിമുക്കതൊന്നുമില്ല. ഇല്ല, ഈ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ താങ്കളോട് വലിയ താല്പര്യം ഇല്ലെന്ന് പറയും, ശരിയാണ്? അതൊക്കെ വെറുതെ പറയുന്നത്. കെ കെ സുധാകരൻ്റെ നല്ല ബന്ധം, ഈ കെ സുധാകരൻ്റെ ഒരു സ്വഭാവക്കാരനാണല്ലോ അദ്ദേഹം. അത് ഓരോരുത്തർക്കും അവരുടേതായ സവിശേഷതകളുണ്ട്. അങ്ങനെ എനിക്ക് അതിൻ്റെ സവിശേഷത, എനിക്ക് എല്ലാവരുടെ സവിശേഷത അറിയത്തില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കടുക്കനിട്ടവൻ പോയാൽ കമ്മലിട്ടവൻ വരും, താങ്കളെ ഉദ്ദേശിച്ചാണ്? അതെനിക്കറിയത്തില്ല. ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എൻ്റെ കാര്യം, എനിക്ക് ഞാൻ കമലും ഇല്ല കടുക്കനും ഇല്ല നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. അല്ല, ഇപ്പോൾ പാർട്ടിയിലേക്കുള്ള ഈ തിരിച്ചു വരവിൽ താങ്കൾക്ക് എന്തെങ്കിലും പദവി അവർ വാഗ്ദാനം ചെയ്തു? ഇല്ല ഇല്ല. പദവിയെക്കുറിച്ച് ചോദിച്ചു, എന്താണ് ആഗ്രഹിക്കുന്നത് പലരും ചോദിച്ചു. ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കല്ലേ. രാജ്യസഭാ സീറ്റ് ഉണ്ടാകില്ലെന്ന് ശ്രീ എ കെ ആൻ്റണി പറഞ്ഞു. എ കെ ആൻ്റണി സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എ കെ ആൻ്റണി പറഞ്ഞ കൂട്ടത്തിൽ പലരും ഇങ്ങനെ പത്രക്കാർ മുഴുവൻ എ കെ ആൻ്റണി രാജ്യസഭ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോഴേ പ്രചരിച്ചിട്ടുണ്ട്, ഞാൻ ആൻ്റണി പറഞ്ഞു. അപ്പം ആൻ്റണി തിരിച്ചു. അപ്പം ഞാനത് ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ കോൺഗ്രസ്സിലേക്ക് വന്നത് ഒരു സ്ഥാനങ്ങൾ നേടിയല്ല. ഇവിടെ ഞാനിവിടെ വന്ന് രാജ്യസഭാ സീറ്റോടെ വേണമെന്ന് പറയുകയോ അല്ലെങ്കിൽ സംഘടനാ പദവി വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടാതിരിക്കുന്ന ആൾ വീടിക്ക് ഇതാവില്ലേ? ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, 5 വർഷം അതൊക്കെ 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 വരട്ടെ. ഒരു സ്ഥാനം ഇല്ലാതെ കോൺഗ്രസ് നിൽക്കാൻ പറ്റുമോ നോക്കട്ടെ.
ഇപ്പോ കോൺഗ്രസിന്റെ സ്കൂളുകൾ വരുന്നു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വരുന്നു, അതിലേക്കൊക്കെ പോകാൻ താല്പര്യം എനിക്കറിയില്ല. അതൊക്കെ അത് ഇന്നലെ കെ പി സി അല്ല എ കെ ആൻഡി പറഞ്ഞു, അത് കെ പി സി തീരുമാനിക്കേണ്ടതാണ്, കെ പി സി പ്രസിഡന്റ് തീരുമാനിക്കേണ്ടതാണ്. കെ പി സി പ്രസിഡന്റ് തീരുമാനിക്കണമെന്ന് വെച്ചാലും കെ പി സി എന്റെ കാര്യം ആലോചിക്കാൻ കെ പി സി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ പി സി സുധാകരന്റെ നേതൃത്വത്തിലുള്ള കെ പി സി സി സതീശനും ഈ ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എന്റെ കാര്യം എന്താണ് എന്ന് ഞാനൊരു ആവശ്യം പറഞ്ഞ് തീരുമാനിക്കാൻ എനിക്ക് 100% ഉറപ്പുണ്ട്. കോൺഗ്രസ് എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. സുധാകരനും സതീശനുമായിട്ടൊക്കെ ചർച്ച നടത്തിയോ? ഒരു ചർച്ചയും വേണ്ട, ഇതിനോടകം ചർച്ച നടത്തിയില്ല. അങ്ങനെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ താങ്കളുടെ ഞാൻ പറഞ്ഞത് എന്നെ കോൺഗ്രസിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ എന്തായിരുന്നു, എന്റെ സ്വഭാവം എന്താണെന്ന് അറിയാം. കെ സി ഗോണുവാലും സതീശനൊക്കെ കുട്ടികളായ സമയത്തും എന്നെ അടുപ്പമുണ്ട്. എന്നോട് ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ് അന്നും പെരുമാറുന്നത്, ഇന്നും പെരുമാറുന്നത്. ഇന്നലെ തന്നെ ഞങ്ങളുടെ നേതാവായിരുന്നു എന്ന് പറഞ്ഞു അത് സതീശൻ പറയുന്നു, അല്ലാതെ കോൺഗ്രസിൽ. അപ്പൊ അങ്ങനെ ഒരു ആത്മബന്ധം ഞങ്ങൾക്കുണ്ട്. പിന്നെ എ കെ ആനിയോടും ഉമ്മൻചാണ്ടിയോടാണല്ലോ ഞാൻ കലഹിച്ചത്. അവര് പരസ്യമായി എന്താ പറയുന്നു, അവരെ അവർക്ക് എന്ന് പറയുന്നു. ഇപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ ഒരു സുരക്ഷിതമായ സീറ്റ് തരാൻ പറ്റാതെ പോയത് പുള്ളിയുടെ വ്യക്തിപരമായ വീഴ്ചയാണ്. ആ ഒരു ഘട്ടത്തെ കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് കരുതുന്നു? അത് ഉമ്മൻചാണ്ടി വഞ്ചിച്ചെന്ന് തോന്നി. അല്ല, ഞാൻ സത്യം പറഞ്ഞ ആ പ്രശ്നം കേട്ടപ്പോൾ അറിയാതെ വിതുമ്പി. അങ്ങനെ ഉമ്മൻചാണ്ടി വഞ്ചിച്ചെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു അന്ന്. അല്ലല്ല, ഉമ്മൻചാണ്ടി വഞ്ചിച്ചൊന്നും അല്ല. പിന്നെ വാശിയോടുകൂടി പുതുപ്പള്ളി പോയി മത്സരിച്ച അത് എന്റെ നേതൃത്വത്തിൽ ഒരു യുവ സംഘമുണ്ട്. അപ്പൊ ഞങ്ങള് ഞാനീ പറയുന്ന അന്നത്തെ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നതാണ്. ഞാനൊന്നുമല്ല, എൻ്റെ സീനിയറായ ആൾക്ക് തിരുവഞ്ചൂർ ആ സീറ്റ് കിട്ടാവുന്നപ്പോൾ തിരുവഞ്ചൂരിനേക്കാൾ വിഷമിച്ച് ഞാനാണ്. അതായത് തിരുവഞ്ചൂർ അടൂർ കൊടുത്തു. അങ്ങനെ എന്നെക്കാൾ സീനിയറായ ആളുകൾ പലർക്കും സീറ്റ് കിട്ടാവുന്നപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നെക്കാൾ ജൂനിയറായ ആളുകൾ ഇപ്പോൾ കൊടിക്കുന്ന് സീറ്റ് വൈസ് പ്രസിഡന്റ് അല്ലേ, കൊടിക്കുന്ന് സീറ്റ് വേണ്ടി ആരായിരുന്നു എന്നുള്ളത് തിരുവനന്തപുരം കൂടി അറിയാമല്ലോ. പക്ഷേ താങ്കൾക്ക് വേണ്ടി പറയാൻ ആരുമില്ലാതായി പോയി. അല്ല, അത് പറയാൻ പറ്റില്ല. ഞാൻ കോൺഗ്രസിനുള്ളിൽ ഞാൻ അവർക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടി. അപ്പം ഞാൻ തന്നെ കോൺഗ്രസ് വിടുന്ന സമയത്ത് ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്. അതായത് 10 വർഷം കഴിഞ്ഞ് അവർ മാറണം. എല്ലാവരും അങ്ങനെ പറഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരാണ്. ഉമ്മൻചാണ്ടി അല്ല, ഉമ്മൻചാണ്ടി യാഥാർത്ഥ്യമാണ്, ഉമ്മൻചാണ്ടി മാറ്റണം എന്ന് പറയുന്നതിൽ എന്താർത്ഥം? അതേസമയം സി പി എമ്മിൽ ആ സിദ്ധാന്തം നടപ്പിലാക്കിയപ്പോൾ തന്നെ 5 വർഷം ടി കെ രാഘവൻ തുറന്നു. ടി കെ രാഘവൻ മാറ്റിയാൽ തീരും. ടി കെ രാഘവൻ മാറ്റി വൈക്കം മിശ്ര തോറ്റുപോയി. അതുപോലെ തന്നെ സുരേഷ് കുറുപ്പില്ലെങ്കിൽ ആ പല സ്ഥലം ജയിക്കും. രാജു പ്രായം എല്ലാവരും ജയിക്കും. ഇപ്പൊ മാറി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അല്ല. എം വിജയകുമാർ 5 വർഷം മത്സരിച്ചല്ലോ. വിജയകുമാർ തോറ്റ ശേഷം അല്ല പിന്നീട് സീറ്റ് ആകുന്നു, അതൊരു സീറ്റ് കൊടുത്തു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില ആളുകളുടെ ആവശ്യമുണ്ട്, അത് പാർട്ടികൾക്കറിയാം. ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കേണ്ടി വന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഖേദമുണ്ടോ? എടുത്തിയാട്ടമായിരുന്നു, വൈകാരികമായി എടുത്തിയാട്ടം പാടില്ലായിരുന്നു. പക്ഷെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ കാലം എ കെ ആന്റണിക്ക് ഉമ്മൻചാണ്ടിയുടെയും വി എം സുധീറിന്റെയൊക്കെ SS കേരളത്തിലെ അവരുടെ പൊതു സ്വീകാര്യത വളർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു. കഴിഞ്ഞ 20 വർഷം പിണറായി വിജയനും അവർക്കും സി പി എമ്മിനും വേണ്ടി സ്തുതി പാടി. ഈ ജീവിതം ഇങ്ങനെ അങ്ങ് ഒഴുകിപ്പോകും. അല്ലാതെ എൻ്റെ ഒരു കുഴപ്പം തുടങ്ങിയോ, എന്നോടൊക്കെ സ്നേഹിച്ച് അന്തമായി സ്നേഹിക്കും. പടങ്ങിയാൽ അന്തമായി അന്തമായി പണങ്ങിയിട്ട് അന്തമായി പണങ്ങാൻ പാടില്ല. ഇപ്പം എനിക്ക് ബോധ്യ ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങുകയും പെട്ടെന്ന് പിണങ്ങുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മളെ അങ്ങനെ ആയിപ്പോയി, എൻ്റെ ജീവിതം അങ്ങനെ ആയിരിക്കും. അത് എൻ്റെ കുഴപ്പമല്ല. ഞാൻ വളരെ പെട്ടെന്ന് രാജേഷിനോട്ടുണ്ടെങ്കിൽ ഞാൻ രാജേഷിനൊക്കെ ഇണങ്ങും. പിന്നെ ഞാൻ രാജേഷിനെ അങ്ങനെ വിശ്വസിച്ച് നടക്കും. പിന്നെ എനിക്കിട്ട് വാരമൊക്കെയാണെന്ന് തോന്നിയാലും ഞാൻ അങ്ങനെ പിണങ്ങത്തില്ല. പിന്നെ ഒരു ഘട്ടം എത്തി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കുത്തു കൊണ്ടാലേ അറിയത്തുള്ളൂ. ഇപ്പൊ താങ്കളുടെ കൂടെ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? കാരണം സി പി എമ്മിന്റെ ആക്ടിംഗ് സെക്രട്ടറി ശ്രീ വിജയരാഘവൻ പറഞ്ഞു ചെറിയാൻ ഫിലിപ്പ് ഏകനായി വന്ന് ഏകനായി മടങ്ങി. അത് അത് കേട്ടപ്പോൾ തോന്നി ഞാൻ ഏകനായി. അല്ല, ഞാനും ചെറിയാൻ ഫിലിപ്പ് എന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ 10 പ്രവർത്തകരോട് നടക്കുന്ന ആളല്ല, അങ്ങനെ സംഘമൊന്നുമില്ല. ഒറ്റയാൾ പട്ടാളം, ഒറ്റയാൾ പട്ടാളമാണെങ്കിൽ ആ ഒറ്റയാൾ പട്ടാളത്തിന് ചില പ്രസക്തിയുണ്ട്. ഇപ്പം ഞാൻ സി പി എം സഹയാത്രനായപ്പോൾ ഇവിടെ എൻ്റെ കൂടെ ആത്മാർത്ഥ ബന്ധമുള്ള ആളുകൾ കേരളം മുഴുവൻ കുറേ ആളുകൾ കോൺഗ്രസ് തുറന്നു. അല്ലാതെ കോൺഗ്രസ് വിട്ട് വന്നവരുണ്ട്, അവരാരും പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. ഇവിടെ ഇരിക്കുന്ന പ്രേമേന്ദ്രൻ കൂടെ വന്ന ആൾ, അദ്ദേഹം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു, എൻ്റെ കൂടെ വന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു, പക്ഷേ സി പി എം ചേർന്നില്ല. ഇപ്പോൾ എന്നോടൊപ്പം തിരിച്ച് കോൺഗ്രസ് വരുന്നു. അങ്ങനെ എത്രയോ ആളുകളുണ്ട്, അതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ എന്നോട് ആത്മാർത്ഥമായി സ്നേഹമുള്ള നിരവധി ആളുകൾ കേരളത്തിലെ കോൺഗ്രസ്സിലുണ്ടായിരുന്നു, അവരുടെ സേവനം സി പി എം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രവർത്തകരധിഷ്ഠിതമൊന്നുമല്ല, അതിനകത്ത് ചില മാനേജ്മെന്റ് ടെക്നിക്സ് തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ ലീഡറോട് മത്സരിച്ചപ്പോൾ, ഞാൻ ഇലക്ഷൻ ചുമതല വഹിച്ചപ്പോൾ ഓർമ്മയുണ്ട്, ലീഡർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചാരിയാ? താങ്കളെ തന്നെയാണ്. ആണല്ലോ, അത് കാരണം പുള്ളി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറിയാന് വലിയൊരു പദവി കൊടുക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടെന്ന് ശ്രീ ലീഡർ എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു ആ കാരണം എന്താ, എൻ്റെ പ്രവർത്തനം അറിയോ, എൻ്റെ പ്രവർത്തനം നിശബ്ദമായിരുന്നു.
ഈ രാഷ്ട്രീയത്തിലെ പ്രവർത്തനങ്ങൾ പലതും ഈ മൈക്കിൻ്റെ മുമ്പിൽ നടക്കുന്ന പ്രവർത്തനം മാത്രമല്ല ഇത് ഈ അതുപോലെ തന്നെ ഒരു ഒരു ബിൽഡിംഗ് പണിയുമ്പോഴത്തേക്കൊണ്ട് അതിനകത്ത് ഈ അവിടെ മേസൺ പണിയുന്നതല്ല രൂപകൽപ്പനയ്ക്ക് രൂപമുണ്ട്. അപ്പോൾ ഞാൻ പല കാര്യങ്ങളിലും സ്ട്രാറ്റജിസ്റ്റാണ്, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ ഇവരെ സഹായിച്ചിട്ടുണ്ട്. ലീഡർ മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നതിനപ്പുറം ലീഡർ ഒരാളെ പോലും കാണരുത്. തീർച്ചയായിട്ടും ലീഡർ അനുസരിച്ചു, അതുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത്. അതാരെ കണ്ടു എന്നുള്ളതും ആർക്കും അറിയില്ല. ഇപ്പോഴും ഞാനോട് പറയത്തില്ല. അതുപോലെ സി പി എമ്മിലും ഞാൻ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പിണറായി വിജയൻ അറിയാം. ഇനിയും ഞാൻ ആരെയൊക്കെ സമീപിച്ചു എന്ന് അവർക്കറിയാം. അവരെ അവർ തന്നെയാണ് എന്നോട് പറഞ്ഞത് നിങ്ങളോട് കാണിച്ചത് വഞ്ചനയാണ്. പിണറായി വിജയനെ സഹായിക്കണമെന്ന് ഞാൻ പോയി പറഞ്ഞ് സഹായിക്കാനിടയായ വോട്ട് ബാങ്കുകൾ വാക്കാലും പറയുന്നുള്ളൂ. അവരെന്നോട് പറഞ്ഞു നിങ്ങൾ ഇനിയും കോൺഗ്രസിലേക്ക് പോകണം. അവർ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതിൽ അടക്കം താങ്കൾക്ക് പങ്കുണ്ട്. തീർച്ചയായിട്ടും ഒരു മാസത്തിനുള്ളിൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്റെ ബന്ധുബലം മാത്രമല്ല സഭാതലത്തിലൊക്കെ ഓരോ തലങ്ങളിൽ ഈ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയും, ജാതിമത ശക്തികളല്ല, ആ സോഷ്യൽ ഫാക്ടേഴ്സ് ഒരു ഘടകമാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി. സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു ചില ഈ ചില നേതാക്കന്മാരെ മോൾഡ് എടുത്തു, അത് പ്രചരണ തന്ത്രമാണ്. നിങ്ങൾക്കറിയാം മാധ്യമപ്രവർത്തനം നല്ലറിയാം, പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ നടത്തിയുള്ള കേക്കറിനായ ഇമേജ് വളരെ മോശമായിരുന്നു. ആ ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്തു നിങ്ങൾക്ക് അറിയാം. അതുപോലെ അത്തരം സോഷ്യൽ എഞ്ചിനീയറിംഗും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. അത്തരം ആളുകളാണ് ജയിപ്പിക്കുന്നത്. അത് ഒരിക്കലും സി പി എമ്മിനെ തള്ളി പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. പക്ഷെ അത് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിട്ടുള്ള എങ്ങനെയാണ് രഹസ്യമായിട്ടല്ലേ, നിശബ്ദമായ പ്രവർത്തനം. ആ നിശബ്ദമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, അതിന്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫലം കിട്ടിക്കഴിഞ്ഞ ശേഷം അതാണ് രാഷ്ട്രീയം. ഇപ്പോ ഒരു ഒരു മേസ്തിരി ഒരു ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് വിഗ്രഹത്തെ എല്ലാവരും പിന്നെ അങ്ങ് ആരാധിക്കും. വിഗ്രഹം ഉണ്ടാക്കിയൊന്നും പെരുമഴി പോകും. തച്ചൻ പുറത്താണ്. ഇപ്പൊ ശോഭന ജോർജ് താങ്കളുടെ കൂടെ ഈ പാർട്ടി, അതാണ് വിജയരാഘവന്റെ പ്രസംഗം കേട്ടപ്പോഴുണ്ട്. ഞാന് 10 പേരെ കൂടെ കൊണ്ടുവന്ന് എ കെ എസിന്റെ മുമ്പിൽ മുദ്രാവാക്യം വിളിക്കാൻ കൊണ്ടൊന്നും കണ്ടില്ല, കണ്ടില്ല. പിന്നെ വിജയരാഘവനെ കുറിച്ചുള്ള ഞാൻ പറയുന്നത് എന്തിനാണ്? അദ്ദേഹം സ്റ്റെപ്പിനിയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള ആളെ കുറിച്ച് എന്തിനാണ് ഞാൻ പറയുന്നത്? ശോഭന ജോർജ് കോൺഗ്രസിലേക്ക് മടങ്ങി വരും, എനിക്കറിയാൻ പറ്റില്ല. ശോഭനോട് ചോദിക്കണം, താങ്കളുടെ ബന്ധു കൂടി ആയതുകൊണ്ട്. അതെനിക്കറിയത്തില്ല, ഞാൻ അത്ര രാഷ്ട്രീയം ഞാൻ സംസാരിക്കും. അപ്പൊ താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അഭയ കേന്ദ്രത്തിൽ കടന്ന് മരിക്കുന്നതിനേക്കാൾ തറവാട്ടിലെ അല്ലെ സ്വന്തം വീട്ടിൽ പോയി കടന്ന് മരിക്കുന്നു അതാണ് നല്ലത്, അന്നേരം ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹിക്കുന്നില്ലേ? മരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മരണം അനിവാര്യമാണല്ലോ. അപ്പോൾ വയസ്സ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു, ജീവിത സായനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം മരണം നടക്കേണ്ടത് നമ്മൾ വിൽപ്പത്രം എഴുതിക്കത്തില്ല, അതുപോലെ തന്നെ ഒരു വിൽപ്പത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും മതി. എപ്പോഴും മരിക്കാം, ആ മരിക്കേണ്ട സ്ഥലം എന്താണെന്നുള്ളത് ചില ആൾ ക്രിസ്ത്യാനി എഴുതിക്കും, എന്നെ ഈ സ്ഥലത്ത് അടക്കണം, എന്നെ മറ്റേത് ചെയ്യണം, അതുപോലെ തന്നെ എന്നെ ഇവിടെ അടക്കിയാൽ മതി. വ്യക്തിപരമായ ഒരു ചോദ്യമാണ്, എത്രമാത്രം പ്രസക്തമെന്ന് അറിയത്തില്ല, എന്തുകൊണ്ടാണ് ഈ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചത്? അതിലെന്തെങ്കിലും ഇപ്പോൾ ഒരു നിരാശ തോന്നുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചില്ല അന്ന്? ഈ പറയുന്ന എൻ്റെ യൗവനകാലത്ത് നട്ടലിലുണ്ടായ ക്ഷതം കൊണ്ട് ട്രീറ്റ്മെൻറ്റും മറ്റും കടന്നുപോയപ്പം അത് അത്തരം ഒരു ഇതിനെക്കുറിച്ച് വേണ്ടാന്ന് തീരുമാനിച്ചാണ്. അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോടും അടുപ്പം തോന്നിയിട്ടില്ലേ ജീവിതത്തിൽ? ഇല്ല, അത് നമ്മുടെ മനസ്സിൽ ഇത്തരം ഈ ചെറുപ്പകാലത്തിലൊക്കെയാണല്ലോ നമ്മുടെ ഈ ഹോർമോൺ പുറത്തു വരുന്നത്, നമ്മുടെ അത് മനസ്സാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ വിവാഹമോ അങ്ങനെ ബന്ധമോ വേണ്ടെന്നൊക്കെ മനസ്സിലും ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹോർമോൺസ് പ്രവർത്തിക്കത്തില്ല, അതാണ് എൻ്റെ സത്യം. അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു സ്ത്രീയെ കാണുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നമ്മൾ അതിൽ നിന്നൊക്കെ അങ്ങ് മാറിപ്പോയി. സന്യാസദൃശ്യമായ ജീവിതം അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നൊക്കെ പറയുന്നത് അത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി രൂപാന്തരപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ ആയിപ്പോയി, ചെറുപ്പം മുതലേ ആയി. മുന്നോട്ട് നോക്കുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഭാവി എന്താകും? ചെറിയാൻ ഫിലിപ്പിൻ്റെ ഭാവി എന്താകും? കോൺഗ്രസിൻ്റെ ഭാവി ശോഭനമായിരിക്കും. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഭാവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് വളരുന്നത് കണ്ട് സന്തോഷിക്കുമ്പോൾ ഞാൻ ഉത്തേജിതനാവും, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കൂടുതൽ ഉത്തേജിതനാകാൻ അവസരം കിട്ടട്ടെ, എല്ലാ ആശംസകളും. താങ്ക് യു.